നമസ്കാരം അമിത് അനിൽ ചന്ദ്ര ഷാ അഥവാ അമിത് ഷാ ഈ പേര് കേൾക്കാത്ത ഇന്ത്യക്കാർ കാണില്ല എന്ന് തന്നെ പറയാം കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത്രമേൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് അമിത്ഷായുടേത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതം പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട പേരാണ് അമിത്ഷായുടേത് അദ്ദേഹത്തിൻ്റെ അറുപത്തിയേഴാമത് പിറന്നാളാണിന്ന് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചാണക്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അമിത്ഷാ അതെ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം ഒരു ചാണക്യൻ തന്നെയാണ് ബി ജെ പി കാര്ക്കും ആർ എസ് എസിനും സംഘപരിവാറുകാർക്കും ഒക്കെ അഭിമാനവും രോമാഞ്ചവുമാണ് ആ വ്യക്തി എതിരാളികൾക്ക് പേടി സ്വപ്നവും അതെ അമിത് ജൈത്രയാത്ര നരേന്ദ്രമോദിക്ക് ഒപ്പം തന്നെയായിരുന്നു നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയം മുതൽ അദ്ദേഹത്തിന്റെ സഹചാരിയെപ്പോലെ അല്ലെങ്കിൽ ഉറ്റ സുഹൃത്തിനെ പോലെ അമിത്ഷായും ഉണ്ടായിരുന്നു അവർ വിവാഹത്തിൽപ്പെടുമ്പോഴും വിജയം കൊയ്യുമ്പോഴുമൊക്കെ മോദിയുടെ ഒപ്പം കേൾക്കുന്ന പേരാണ് അമിത്ഷായുടെ രണ്ടായിരത്തി പതിനാലിൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വന്നപ്പോൾ ശ്രീ നരേന്ദ്രമോദി ഉയർന്നു വന്നപ്പോൾ ഒപ്പം തന്നെ അമിത്ഷായും ഉണ്ടായിരുന്നു വഡോദര എന്ന തൻ്റെ മണ്ഡലം അതായത് ഗുജറാത്തിലെ വഡോദരയിലാണ് മോദി രണ്ടായിരത്തി പതിനാലിൽ മത്സരിക്കുന്നത് ഒപ്പം തന്നെ മറ്റൊരു മണ്ഡലവും കൂടെ തിരഞ്ഞെടുക്കേണ്ടി വന്നപ്പോൾ അത് അമിത്ഷായുടെ ബുദ്ധിയിൽ തെളിഞ്ഞപ്പോൾ അത് വാരണാസി ആക്കപ്പെട്ടു അതെ യു പിയിലെ വാരണാസി അതിനൊരു കാരണമുണ്ട് എൺപത് എം പി സീറ്റാണ് ഉത്തർപ്രദേശിലുള്ളത് മോദി വാരണാസിയിലെ കൂടെ മത്സരിക്കാൻ വന്നപ്പോൾ ഉത്തർപ്രദേശും സ്വാഭാവികമായിട്ടും രാജ്യത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വന്നു ആ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായിരുന്നു എന്നറിയാമോ എൺപത് സീറ്റിൽ എഴുപത്തിരണ്ട് സീറ്റും ബി ജെ പി തൂത്തുവാരി ആ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാ ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ മാധ്യമങ്ങളും ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം വിധിയെഴുതി ഇത് മോദി മാച്ചി ഇത് മോദി മാനിയ അതെ ആ മോദിയുടെ വിജയത്തിന് പിന്നിലും അമിത്ഷായുണ്ടായിരുന്നു തുടർന്ന് അദ്ദേഹം അധികം താമസിയാതെ തന്നെ ബി ജെ പിയുടെ ദേശീയ പ്രസിഡൻ്റായി പിന്നെ കണ്ടത് ബി ജെ പിയുടെ സമാനതകളില്ലാത്ത മുന്നേറ്റമായിരുന്നു ഓരോ സംസ്ഥാനങ്ങളായി ബി ജെ പി കീഴടക്കി കൊണ്ടിരുന്നു ചരിത്രത്തിൽ ഇല്ലാത്ത വിധം അത്രമേൽ സംസ്ഥാനങ്ങൾ പിടിച്ചടക്കി കേവലം വിരലെണ്ണാവുന്ന സംസ്ഥാനങ്ങൾ മാത്രമാണ് ബി ജെ പിക്ക് കീഴടക്കാൻ പറ്റാതെ പോയതുള്ളത് ബാക്കി ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ബി ജെ പി തൻ്റെ തങ്ങളുടെ അധികാരം ഉറപ്പിച്ചു അത് ഇന്നും തുടരുന്നു എന്ന് തന്നെ പറയാം അതിൻ്റെയൊക്കെ പിന്നിലെ ഒരു ബുദ്ധി കേന്ദ്രം തീർച്ചയായിട്ടും അമിത്ഷാ തന്നെയാണ് ആ അതിൻ്റെ തുടർച്ച ഇന്ന് നദ്ദയിലൂടെ തുടരുന്നു എന്നത് വാസ്തവമാണ് പക്ഷേ അതിനെല്ലാം ഉപരിയായിട്ട് അമിത് എന്ന വ്യക്തിയെ അനുയായികളും എതിരാളികളും ഒരു നിർണായക ശക്തിയായിട്ട് അന്നും കാണുന്നു ഇന്നും കാണുന്നു എന്നതാണ് യാഥാർത്ഥ്യം ബുദ്ധി കുർമ്മതയുടെ ഒരു അക്ഷയഖനി എന്ന് തന്നെ പറയാം അമിത് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പ് വരുന്നു അപ്പോളതാ രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയ സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റോടെ ബി ജെ പി കൂടുതൽ ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിലെത്തി അപ്പോഴേക്കും ദേശീയ പ്രസിഡന്റ് എന്ന സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ് അദ്ദേഹം അധികാരം വീണ്ടും ഒരിക്കൽ കൂടി അധികാരം കൈയാളാൻ വേണ്ടി മാനസികമായി തയ്യാറായി കഴിഞ്ഞു അതുപക്ഷേ ഗുജറാത്തിൻ്റെ മാത്രമായിരുന്നില്ല ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി എന്ന പദവിയിലേക്കായിരുന്നു അതെ ഒരു സംശയത്തിനും അല്ലെങ്കിൽ ഒരു എതിർപ്പിനും ഒരിടത്തു നിന്നും ഒരു എതിർപ്പ് പോലും ഉയരാത്ത വിധം അദ്ദേഹം അപ്രമാദിത്വത്തോടെ ആ പദവിയിലേക്ക് അമരുന്ന കാഴ്ചയാണ് പിന്നെ ഭാരതീയർ കണ്ടത് അത് ഇപ്പോഴും അത് അജഞ്ചലം അങ്ങനെ തന്നെ തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ അമിത് ഷാ അമിത് അനിൽ ചന്ദ്ര ഷാ എന്ന അമിത് ഷായുടെ അറുപത്തിയേഴാം പിറന്നാളാണ് ഇന്ന് അദ്ദേഹത്തിന് തത്തമയ് ടീമിന്റെ എല്ലാ പിറന്നാൾ ആശംസകളും വെബ് ഡെസ്ക് ന്യൂസ്